ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് April 14 ഇന്ന് തിരുസഭ രക്തസാക്ഷികളായ വിശുദ്ധ വലേരിയൻ, തിബൂർത്യൂസ്, മാക്സിമുസ് എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിനം. രക്തസാക്ഷികളുടെ തിരുനിണത്താൽ പണിതുയർത്തപ്പെട്ടതാണ് ക്രിസ്തു സഭ. ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം ഒത്തിരി മതപീഡനങ്ങളിലൂടെ വിശ്വാസികൾക്ക് കടന്നു പോകേണ്ടി വന്നു. എങ്ങനെയും വിശ്വാസത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ കൊടിയ പീഡനങ്ങളാണ് അധികാരികൾ നടപ്പിലാക്കിയത്. അതെല്ലാം മനുഷ്യന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കെതി ലേഖനത്തിൽ പറയുന്നത് പോലെ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന വചനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് വിശ്വാസത്തിന് വേണ്ടി ധാരാളം പേർ മരണത്തെ പുൽകി. ക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചു. ക്രിസ്തുവിനെ പ്രതി രക്തം ചിന്തി മരിച്ചവരാണ് രക്തസാക്ഷികൾ. വിശുദ്ധ വലേരിയൻ, തിബൂർത്യൂസ്, മാക്സിമുസ് എന്നിവർ അത്തരത്തിലുള്ള ധീരരക്തസാക്ഷികളായിരുന്നു. വിശുദ്ധ സെസിലിയയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഒരു യുവാവാണ് വലേരിയൻ. ക്രിസ്തു വിശ്വാസത്തിൽ ആഴപ്പെട്ടിരുന്ന അവൾ വലേരിയനെ ക്രിസ്തു മതത്തിലേക്ക് മനസ്സാന്തരപ്പെടുത്തി. വലേരിയന് ലഭിച്ച ക്രിസ്തു അനുഭവം വലുതായിരുന്നു. രണ്ടുപേരും കൂടി സ്വസഹോദരനായ തിബൂർത്യൂസിനെ മനസ്സ് തിരിപ്പിച്ചു. അദ്ദേഹവും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഇതറിഞ്ഞ അധികാരികൾ അവരെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. വധിക്കാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥനായിരുന്നു മാക്സിമുസ്. രക്തസാക്ഷിയുടെ ധീരമായ മാതൃക കണ്ട അദ്ദേഹവും ക്രിസ്ത്യാനിയായി. താമസിയാതെ മാക്സിമുസും രക്തസാക്ഷിയായി. AD 229 രക്തസാക്ഷി മൗഢം ചൂടിയവർ മൂവരും ലൗകിക ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് സ്വർഗമോത്തത്തിൽ പ്രവേശിച്ച സഭയുടെ ധീര രക്തസാക്ഷികളായിരുന്നു. യേശുവിനെ പ്രതി പീഡാനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രാർത്ഥന നിർത്തി ഒരു ജോലിക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതുപോലെ തോന്നണം. ദൈവത്തെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അങ്ങോട്ട് തന്നെ മടങ്ങി പോകുകയായിരിക്കണം നമ്മുടെ ആഗ്രഹം. പ്രാർത്ഥനാ സമയത്ത് ദൈവം നമ്മളിൽ നിവേശിച്ച ഭക്തി ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കണം. ഇതിനുതങ്ങുന്നതായിരിക്കണം നമ്മുടെ വിശ്വാസം. സ്വന്തം ജീവനേക്കാളേറെ ജീവന്റെ നാഥനായ യേശുവിനെ സ്നേഹിച്ച വലേരിയനെയും തിബൂർത്യൂസും മാക്സിമുസും എന്നും നമുക്ക് മാതൃകയാണ്.